കടത്തിനുമേൽ കടം. ഈ സർക്കാർ സ്വന്തം ജനത്തെ കുരുതി കൊടുക്കുമോ? വീണ്ടും പൊതുജനത്തിൻ്റെ മുതുകത്തേക്ക് 1000 കോടി കൂടി. തോന്നുമ്പോൾ കടമെടുക്കാൻ എവിടെയെങ്കിലും കോടികൾ കായ്ക്കുന്ന മരമൊന്നും കണ്ടുവെച്ചൊന്നുമല്ല ഈ കടമെടുക്കൽ. വികസന തുടർച്ചയ്ക്ക് വോട്ട് ചോദിച്ച് സാമൂഹ്യക്ഷേമത്തിൻ്റെ തുറുപ്പ് ചീട്ടിറക്കി 2ാം വട്ടവും അധികാരത്തിൽ വന്ന പിണറായിയും കൂട്ടരും 2ാം വാഴ്ചയുടെ ആദ്യയാണ്ട് പിന്നിടുമ്പോൾ കേരളത്തിൻ്റെ സാമ്പത്തികാവസ്ഥ അങ്ങേയറ്റം പരിതാപകരമായ അവസ്ഥയിലേക്ക് എത്തിയിരിക്കുകയാണ്. ഉമ്മൻചാണ്ടി പടിയിറങ്ങിപ്പോകുമ്പോൾ ആളോഹരിയായി 48,000 രൂപ കടം വെച്ചിട്ടാണ് പോയത്. 1ാം തവണ 57 മാസം കേരളം ഭരിച്ച പിണറായി സർക്കാർ ആ കാലയളവിൽ 84,457.49 കോടി രൂപയുടെ അധിക ബാധ്യതയാണ് സംസ്ഥാനത്തിന് വരുത്തിവെച്ചിരിക്കുന്നത്. അതായത് അതുവരെയുള്ള കടത്തിൻ്റെ ഇരട്ടിയോടടുത്ത്. 2020-21 സാമ്പത്തിക വർഷത്തെ ഡിസംബർ വരെ സംസ്ഥാനത്തിന് ആകെ ലഭിച്ച റവന്യൂ വരുമാനം വെറും 61,670 കോടി രൂപ മാത്രമാണ്. പിണറായി സർക്കാർ അഴിമതിയും രാജ്യദ്രോഹപരമായ കുറ്റങ്ങളും അടക്കമുള്ള ഗുരുതര ആരോപണങ്ങളുടെ നിഴലിൽ നിൽക്കുമ്പോഴും അഹങ്കാരവും ധൂർത്തും തെല്ലും കുറയ്ക്കാതെ കടമെടുത്ത് പോലും ഒരു പ്രയോജനവുമില്ലാത്ത 2ാം സർക്കാരിൻ്റെ 1ാം വാർഷികം ആഘോഷിച്ച് നിർവൃതി കൊള്ളുകയായിരുന്നു. വിവിധ ബോർഡുകളും കോർപ്പറേഷനുകളും അടക്കമുള്ള വെള്ളാനകളെ ഖജനാവിലെ കാശുകൊണ്ട് തീറ്റിയും കുടിയും കൊടുത്ത് പോറ്റുകയാണ് സർക്കാർ ഇപ്പോൾ. ഉദ്യോഗസ്ഥ സംഘടനകൾക്ക് തിന്നുകൊഴുത്ത് രാഷ്ട്രീയ താല്പര്യങ്ങൾ വെച്ച് വകുപ്പ് ഭരണാധികാരികളുടെ മേൽ കുതിര കയറാൻ പോലും അവസരമൊരുക്കി കൊടുക്കുന്ന തരം കുത്തഴിഞ്ഞ ഭരണക്രമങ്ങളാണ് നാട്ടിൽ അരങ്ങേറുന്നത്. 2ാം ഭരണത്തിൽ കാര്യക്ഷമതയില്ലാത്ത മന്ത്രിമാരെയും അവരുടെ ചട്ടുകങ്ങളായ ബ്യൂറോക്രാറ്റുകളെയും അണിനിരത്തി ഭരിച്ച് ഇപ്പോൾ ജീവനക്കാർക്ക് ശമ്പളം പോലും കൊടുക്കാനാകാതെ തകർന്ന് തരിപ്പണമായിക്കൊണ്ടിരിക്കുന്നു. KSRTC പോലെയുള്ള പൊതുമേഖലാ സ്ഥാപനങ്ങൾ ഉദാഹരണം. അത്തരം ദുരവസ്ഥകൾക്കിടയിലാണ് സർക്കാരിൻ്റെ വാർഷിക ആഘോഷം പോലെയുള്ള ഇത്തരം ധൂർത്തിന് കോടികളെടുത്ത് പൊടിച്ചത്. ഉദ്യോഗസ്ഥർക്ക് ശമ്പളം കൊടുക്കാൻ പോലും കേന്ദ്രത്തിൻ്റെ കടാക്ഷം കാത്ത് 4,000 കോടി രൂപ വായ്പ ആവശ്യപ്പെട്ടു എന്ന വാർത്തകൾ പുറത്തു വന്നിട്ട് അധികമായില്ല. അങ്ങനെ അമ്പേ പരവശമായ ദുർഗതിയിൽ നീങ്ങുമ്പോൾ 1,000 കോടി രൂപ ഓണം ആഘോഷിക്കാൻ മാത്രം കടമെടുക്കാൻ ആലോചിക്കുകയാണ് ധൂർത്തിൻ്റെ പര്യായമായി മാറിയ പിണറായി സർക്കാർ. കാരണം ബോണസും അലവൻസും ഉത്സവബത്തയും അഡ്വാൻസും കൊടുക്കാൻ 8,000 കോടി രൂപയാണ് സർക്കാരിന് വേണ്ടത്. അതിനാണ് 1,000 കോടിയുടെ ഈ അധിക ബാധ്യത ഇപ്പോൾ സൃഷ്ടിക്കുന്നത്. പ്രളയവും കോവിഡുമടക്കം സംസ്ഥാനം വലിയ സാമ്പത്തിക ബാധ്യതയിലൂടെ കടന്നു പോകുമ്പോൾ വിവിധ കേസുകളിൽപ്പെട്ട പാർട്ടി അണികളായ ക്രിമിനലുകളെ കേസിൽ നിന്ന് ഊരിയെടുക്കാൻ പുറത്തുനിന്ന് വക്കീലുമാരെ കൊണ്ടുവന്നതിനും അനുബന്ധങ്ങൾക്കുമായി 19 കോടിയോളം രൂപയാണ് പിണറായി സർക്കാർ ചെലവാക്കിയത് എന്ന് ഓർക്കുക. AKG മ്യൂസിയത്തിനായി 9 കോടിയും കേരളസഭയുടെ പേരിൽ 2 കോടിയും ചെലവാക്കിയതായി കണക്കുകൾ പുറത്തു വന്നിട്ടുണ്ട്. പ്രളയത്തിലും ഓഖി ദുരന്തത്തിലും കൊറോണയിലും പ്രഖ്യാപനങ്ങൾ മാത്രമാണ് ഉണ്ടായിട്ടുള്ളത്. ദുരിതാശ്വാസത്തിനായി നടത്തിയ പ്രഖ്യാപനങ്ങൾ പലതും നടപ്പിൽ വരുത്തിയതായി കണ്ടില്ല. മന്ത്രിമന്ദിരങ്ങൾ മോടി പിടിപ്പിക്കാൻ ലക്ഷങ്ങൾ, മുഖ്യമന്ത്രിയുടെ വസതിക്കാകട്ടെ 1 കോടിയുടെ സ്പെഷ്യൽ മോടി പിടിപ്പിക്കൽ. മുഖ്യമന്ത്രിയുടെയും മറ്റ് മന്ത്രിമാരുടെയും CPM ഭാരവാഹികളുടെയും സകുടുംബമായുള്ള വിദേശയാത്രയ്ക്ക് ഖജനാവിൽ നിന്ന് കോടികളെടുത്തുള്ള ധൂർത്ത്. സർക്കാരിൻ്റെ പ്രതിച്ഛായ കൂട്ടാനുള്ള പരസ്യങ്ങൾക്ക് മാത്രമായി 200 കോടി രൂപ ചെലവാക്കിയ പിണറായി സർക്കാർ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് സമയത്താണ് ഇത്രയും കോടികൾ ചെലവിട്ട് സർക്കാർ പരസ്യങ്ങൾ നൽകിയത്. തിരുമണ്ടൻ പദ്ധതിയായ ഒരിക്കലും നടപ്പിൽ വരുത്താനാകില്ലെന്ന് കേരള ഗവൺമെന്റിന് പോലും ഉറപ്പുള്ള കേരളയിലിന് വേണ്ടി 3,000,000,000 രൂപയാണ് കടമെടുത്ത് ചെലവാക്കിയത്. മുഖ്യമന്ത്രിക്ക് അടുത്തിടെ വാങ്ങിയ ഇന്നോവ ക്രിസ്റ്റമാറ്റിക് കിയ വാങ്ങുവാൻ 1,50,000,000 ചെലവാക്കി മറ്റൊരു ധൂർത്ത്. അതിനു പുറമെയാണ് ക്ലിഫ് ഹൗസിനോട് ചേർന്ന് 43,00,000 രൂപ ചെലവ് ചെയ്ത് പശുക്കൾക്ക് വേണ്ടി എയർ കണ്ടീഷൻ ചെയ്ത പശുത്തൊഴുത്ത് പണിയുന്നത്. യഥാർത്ഥ കമ്മ്യൂണിസ്റ്റ് പ്രത്യയശാസ്ത്രങ്ങൾക്ക് നിരക്കാത്ത ആഡംബരവും ധൂർത്തുമാണ് ഈ സർക്കാരിൻ്റെ മുഖമുദ്രകളെന്ന് പറയാതെ വയ്യ. ഇതെല്ലാം കണ്ടുമടുത്ത ജനം 2ാം പിണറായി സർക്കാരിൻ്റെ
അമ്പെ മടുത്തിരിക്കുന്നു എന്നതാണ് യാഥാർത്ഥ്യം. ലക്ഷണങ്ങൾ നിരീക്ഷിച്ച് രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നത് പിണറായി സർക്കാരിന്റെ അവസാന നാളുകളാണ് വരാൻ പോകുന്നത് എന്ന് തന്നെയാണ്.